ഹലോ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കരീം. അതായത് നമ്മളെ യൂബർ ടാക്സിയൊക്കെ പോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ടാക്സി സർവീസാണ് കരീം. അതിലേക്ക് ആണുള്ള അവസരങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് വേക്കൻസീസ്, അതായത് കരീം എന്ന് കേൾക്കുമ്പോൾ വെറും ഡ്രൈവർ വേക്കൻസി ആണ് വന്നിരിക്കുന്നതെന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഡ്രൈവർ വേക്കൻസി മാത്രമല്ല വന്നിരിക്കുന്നത്, ഏകദേശം 300 പരം കാറ്റഗറിയിലേക്കുള്ള വേക്കൻസീസ് ഈ കരീമിലും വന്നിട്ടുണ്ട്. നോമ്പ് കഴിയുന്നതോടുകൂടി ഓപ്പണിങ്സ് ഒക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം പെട്ടെന്ന് പെട്ടെന്നുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് കരീമിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി വെറും ദുബായിലേക്കോ അല്ലെങ്കിൽ അല്ല UAE മൊത്തത്തിലുള്ളതോ അങ്ങനെ മാത്രമല്ല വന്നത്, ഓൾ ഓവർ വേൾഡിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പൺ ആയി കാണിക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ളതാണോ എന്നുള്ളത് നോക്കണം. എല്ലാ സ്ഥലത്തേക്കുള്ള വേക്കൻസീസ് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഇത് കരീമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കുള്ള ഓൾ ഓവർ വേൾഡിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്ഥലത്തേക്കുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല നല്ല ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് അക്കൗണ്ടിംഗ് മേഖലയിലേക്കുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജർ, അങ്ങനെ നല്ല നല്ല ഒരുപാട് വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. ബിസിനസ് സെക്ഷൻ, ബിസിനസ് അനാലിസ്റ്റ്, അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്, ക്യാപ്റ്റൻ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അങ്ങനെ ചീഫ് റിസ്ക് ഓഫീസർ. ഞാൻ ഏകദേശം കുറേ വേക്കൻസീസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട് മാനേജർ, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് കൊമേർഷ്യൽ മാനേജർ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, കൺസ്ട്രക്ഷൻ ലീഡ്, അതുപോലെ തന്നെ കോപ്പി റൈറ്റർ, കോർപ്പറേറ്റർ, സെയിൽസ് മാനേജർ ഒക്കെ ദുബായിലേക്കുള്ള വന്ന വേക്കൻസീസ് ആട്ടോ. ക്രിയേറ്റീവ് മാനേജർ, അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജർ, കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി സീനിയർ മാനേജർ, അതുപോലെ തന്നെ സൈബർ റിസ്ക് അനാലിസിസ്റ്റ്, അതുപോലെ തന്നെ സൈബർ റിസ്ക് മാനേജർ. IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ചാൻസുകളാണ് വന്നിരിക്കുന്നത്. ഡാറ്റ അനാലിസിസ്റ്റ്, എഞ്ചിനീയർമാർ മെയിനായിട്ട് അക്കൗണ്ടിങ് സെക്ഷന്, എഞ്ചിനീയറിംഗ് സെക്ഷന്, IT സെക്ഷന്, ഈ മേഖലയിലുള്ള ആൾക്കാർക്കുള്ള കൂടുതൽ ഒഴിവുകളാണ് വന്നത്. ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ സെക്യൂരിറ്റി എഞ്ചിനീയർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT മേഖലയിലൊക്കെയുള്ള ഓപ്പണിങ്സ് നമ്മൾ കുറച്ച് ചില കമ്പനികളിലേക്കൊക്കെ റെയറായിട്ടൊക്കെയാണ് ചില സമയങ്ങളിൽ കാണുന്നത്. ഇപ്പം നല്ലൊരു അവസരമായിട്ട് കരീം മൂലത്തൊക്കെ വേൾഡ് വൈഡ് ായിട്ടുള്ള കമ്പനികളിലേക്കൊക്കെ കയറാൻ ശ്രമിക്കുക. ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട് കിടക്കുന്നത്. അത് സ്ഥലം നോക്കണം. സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കുള്ള വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്, അത് നോക്കണം. ഡയറക്ടർ ഓപ്പറേഷന്, അതുപോലെ തന്നെ ഡയറക്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ ഞാനിതിപ്പം ജസ്റ്റ് എല്ലാം ഏകദേശം 300 വേക്കൻസീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം ഞാൻ വായിച്ചിട്ട് ലെങ്ത് കൂട്ടുന്നില്ല. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്ന കരീമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജിലേക്കാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ താഴെ കാണാൻ സാധിക്കുന്നതാണ് കരീമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു എക്സ്പ്ലോർ ജോബ്സ് ആൻഡ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പേജിലേക്ക് ഓപ്പണായിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സെർച്ച് ജോബ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പണായി കിടക്കുന്ന വേക്കൻസീസ് ഒക്കെ ഏകദേശം 339 ഷോയിങ് റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വേക്കൻസികൾ ആണ് ഇപ്പോൾ ഓപ്പണായി കിടക്കുന്നത്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തു. അതിൻ്റെ ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ലൊക്കേഷൻസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അക്കൗണ്ടൻ്റ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഈജിപ്തിലേക്കുള്ള അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ട് മാനേജ്മെൻറ്റ് ഇന്ത്യ, അത് ദുബായാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് അടുത്ത് വരുന്ന സൗദി അറേബ്യ ആണ്. അക്കൗണ്ട് മാനേജർ ദമാമിലേക്കുണ്ട്. അക്കൗണ്ട് മാനേജർ അത് പാകിസ്ഥാനാണ്, അപ്പോൾ നോക്കേണ്ട കാര്യമില്ല. അക്കൗണ്ട് മാനേജർ അബുദാബി, അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജർ ജോർദാൻ, അക്കൗണ്ട് മാനേജർ ജിദ്ദ, അതുപോലെ ലോഡ് മോർ താഴെ ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ നോക്കണ്ട. ബിസിനസ് അനലിസ്റ്റ് ദുബായ്,
അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ജിദ്ദ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഖത്തർ, ഇറാഖ്, ദുബായ്, ഈജിപ്ത്. നമുക്കങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കുള്ള റിയാദ് വന്നിട്ടുണ്ട്, റിയാദ് വന്നിട്ടുണ്ട്, ദുബായ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം നല്ല ജി സി സിയിലുള്ള യു എ ഇ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഖത്തർ, ഈ ഏരിയകളിലേക്കൊക്കെയുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു അക്കൗണ്ട് മാനേജർ ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അക്കൗണ്ട് മാനേജർ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പേജ് ലോഡാവുന്നുണ്ട്. അന്നേരം ഈ പേജാണ് നമുക്ക് ഓപ്പണായിട്ട് വരുന്നത്. അപ്ലൈ നൗ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആണോ എന്നുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, റെസ്യൂം അറ്റാച്ച് ചെയ്ത് കവർ ലെറ്റർ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലാത്ത ആളുകൾ ഇവിടെ അപ്ലൈ നൗന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്ലൈ നൗന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് നെയിം നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം, ലാസ്റ്റ് നെയിം, ഇമെയില്, ഫോൺ നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫോൺ നമ്പർ കൊടുക്കുന്നത് നല്ലതാണ്. സി വി അറ്റാച്ച് സി വി, അതായത് നമ്മുടെ ബയോഡേറ്റ അറ്റാച്ച് ചെയ്യുക. കവർ ലെറ്റർ നമ്മളൊരു വേർഡിലാക്കിയിട്ട് കീപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ലിങ്ക്ഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ നെയിം ഇവിടെ കൊടുക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സൗദിയിലാണല്ലോ വെച്ചിട്ടുണ്ട് എസ് ഒറിനോ കൊടുക്കുക. കറണ്ട് എംപ്ലോയ് നമ്മളെവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൊടുക്കുക. കറണ്ട് ടൈറ്റിൽ ഏതാണെന്ന് കൊടുക്കുക. എന്നതിന് ശേഷം പിന്നെ നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. പിന്നെ പരമാവധി പലരോടും എനിക്ക് പറയാനുള്ള, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഏകദേശം ഇപ്പം വരുന്ന നല്ല നല്ല ഒരുപാട് വേക്കൻസീസൊക്കെ എല്ലാം ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വെക്കാൻ പറ്റും. അപ്ഡേറ്റ് ആയിട്ട് സി വി അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ ഡയറക്റ്റ് സബ്മിറ്റ് ആവുന്നതാണ്. ഓരോന്നിനും ഓരോന്നിനും വേറെ വേറെ അപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യം വരില്ല. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷനും ലിങ്ക്ഡിൻ വരും വഴി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പറ്റിയ പോസ്റ്റുകൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഞാൻ എല്ലാ പോസ്റ്റുകളും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈ സൈഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ടോ എന്നുള്ള. ഏകദേശം 300 സംതിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉള്ളതാണ്. അപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനിയും നല്ല നല്ല വീഡിയോസ്, അതായത് നല്ല നല്ല വേക്കൻസീസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.